Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyannur. Ora Home Center. Ora, oru veedu. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Mandir College, Perumba. Phone 9544213341. Vidya Mandir College, Payyannur. Phone 9020803528. Payyannur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ ഏഴ് പതിറ്റാണ്ടുകൾ. സൂപ്പർ ഡ്രൈ ക്ലീനിംഗ് ലോണ്ടറി, ആണ്ടങ്കോവൽ, കുഞ്ഞിമംഗലം. പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ക്ഷീരമേഖലയിൽ വ്യാപകമായ വൈവിധ്യവൽക്കരണത്തിന് തുടക്കമിട്ട് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീരകർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. കാലിത്തീറ്റ വിലയുടെ കുതിപ്പും വിലയിലെ കിതപ്പും ക്ഷീരമേഖലയെ ഒരു പരിധിവരെ തളർത്തുകയാണ്. ഈ അവസരത്തിലാണ് ക്ഷീരകർഷകരെ ഈ മേഖലയിൽ പിടിച്ചു നിർത്താൻ വിപുലമായ വൈവിധ്യവൽക്കരണവുമായി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ചുവട് മുമ്പേ നടക്കാൻ തുടങ്ങിയത്. ക്ഷീരസംഘങ്ങൾ വഴി കാലിത്തീറ്റ വിതരണം, ക്ഷീരകർഷകർക്ക് പാൽവില സബ്സിഡി, ക്ഷീരസംഘങ്ങൾക്ക് ജൈവവള നിർമ്മാണ യൂണിറ്റ്, ഓട്ടോമാറ്റിക് ഫ്രഷ് മിൽക്ക് പാക്കിംഗ് മെഷീൻ തുടങ്ങി നിരവധി പദ്ധതികളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്താണ് പയ്യന്നൂർ. ഇനിയും ഒരു കുതിച്ചുചാട്ടമാണ് ലക്ഷ്യമിടുന്നതെന്ന് പയ്യന്നൂർ സീനിയർ ക്ഷീര വികസന ഓഫീസർ സി എച്ച് സിനാജുദ്ദീൻ പറഞ്ഞു. 12 ക്ഷീരസംഘങ്ങളിൽ നിന്നായി 26,500 ലിറ്റർ പാൽ പ്രതിദിനം സംഭരിപ്പിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്ഷീരകർഷകരുള്ള, ഏകദേശം 3,000 ക്ഷീരകർഷകർ ദൈനംദിനം പാലളക്കുന്ന ഒരു ബ്ലോക്കാണ് പയ്യന്നൂർ ബ്ലോക്ക്. അപ്പം ആ ബ്ലോക്കുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് പയ്യന്നൂർ ബ്ലോക്കിൻ്റെ സർക്കാരിൻ്റെയും മറ്റും എല്ലാ പദ്ധതികളും അവർ ആവിഷ്കരിച്ച് തരുന്നുണ്ട്. കാർഷിക രംഗത്തെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഈ മേഖലയെ മുന്നിലെത്തിക്കാൻ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയുമെന്ന് പ്രത്യാശിക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ എംപിയുമായിരുന്ന ടി ഗോവിന്ദന്റെ 10th ചരമ വാർഷിക ദിനാചരണം നടന്നു. പയ്യന്നൂർ തെക്കേ മമ്പലത്തെ സ്മൃതി മണ്ഡപത്തിൽ സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പതാക ഉയർത്തി. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗവും എംപിയുമായിരുന്ന ടി ഗോവിന്ദന്റെ 10th ചരമവാർഷിക ദിനാചരണം നടന്നു. പയ്യന്നൂർ തെക്കേ മമ്പലത്തെ സ്മൃതി മണ്ഡപത്തിൽ സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പതാക ഉയർത്തി. രാഷ്ട്രീയ ഭൂമികയിൽ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ സ്ഥാനം അതുല്യമാക്കി മാറ്റുന്നതിൽ വളരെ വലിയ പങ്കാണ് ടി ഗോവിന്ദൻ നിർവഹിച്ചതെന്നും ടി ഗോവിന്ദൻ പാർലമെന്റിനെ വികസനവേദിയാക്കി മാറ്റിയെന്നും എം ബി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ ജനങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നും എം വി ജയരാജൻ പറഞ്ഞു. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിന്റെ നേതൃനിരയിൽ എത്തിയ പാർലമെന്റ് അംഗം എന്ന നിലയിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പാർലമെന്റിൽ ഒരുപാട് സുഖ സൗകര്യങ്ങളുണ്ട്. അത് ഞങ്ങളെപ്പോലുള്ള കമ്മ്യൂണിസ്റ്റുകാരെ ചീത്തയാക്കാൻ അവസരം നൽകുന്ന ഒന്നാണെങ്കിലും ഇതിനെ അതിജീവിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് സഖാവ് എ കെ ജി വെച്ചു പുലർത്തിയത്. എ കെ ജി പാർലമെന്റിനെ സമരവേദിയാക്കി മാറ്റി, സഖാവ് ഗോവിന്ദാട്ടൻ പാർലമെന്റിനെ വികസന വേദിയാക്കി മാറ്റി. സഖാവ് ഗോവിന്ദാട്ടൻ 8 പാർലമെന്റ് അംഗമായിരിക്കെ അന്നൊക്കെ അടുത്ത് ഇടപഴകാൻ അവസരം കിട്ടിയ ഒരാൾ എന്നുള്ള നിലയിൽ ഉറപ്പിച്ചു പറയാൻ കഴിയും, അദ്ദേഹം പാർലമെന്റ് അംഗം എന്ന നിലയിൽ തന്റെ സമയം പൂർണ്ണമായും ചെലവഴിച്ചത്
നാടിൻ്റെ വികസനത്തിന് വേണ്ടിയായിരുന്നു. അതാണ് ഏഴിമല നേവൽ അക്കാദമി എന്നത് ഒരു യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിൻ്റെ പിന്നിലുള്ള. തുടർന്ന് പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. കെ വി മോഹനൻ സ്വാഗതം ആശംസിച്ചു. സി കൃഷ്ണൻ, വി നാരായണൻ, അഡ്വക്കേറ്റ് പി സന്തോഷ്, വി കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ ടി ഗോവിന്ദൻ ചരമവാർഷിക ദിനാചരണ പരിപാടിയിൽ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ പയ്യന്നൂർ വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടി ഗോവിന്ദൻ സ്മൃതി ഒക്ടോബർ 30 നടക്കും. കൗവായി ടി ഗോവിന്ദൻ സ്മാരക വായനശാല ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനുസ്മരണ പരിപാടി ഒക്ടോബർ അവസാനം നടക്കും. തെക്കേമമ്പലം ടി ഗോവിന്ദൻ സെന്ററിന്റെ അനുസ്മരണവും പൂരക്കളിയും മറത്തുകളിയും നവംബർ ആദ്യവാരത്തിൽ നടക്കും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ബന്ധുനിയമനങ്ങൾ നടത്തുന്നുവെന്നും അധികൃതർ ആശുപത്രിയെ രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്നും ആരോപിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി പരിസരത്ത് ധർണാസമരം നടത്തി. ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ധർണാസമരം ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന നിയമനങ്ങൾ അന്വേഷിക്കണമെന്നും കരാർ ജീവനക്കാരനായ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെ പി ആർ ഒ ആയി നിയമിച്ചതിനെതിരെ സർക്കാർ തലത്തിൽ നടപടി സ്വീകരിക്കണമെന്നും ധർണാസമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു. നമുക്കറിയാം, ഒരു സ്ഥാപനത്തിന്റെ നടത്തിപ്പ്, ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്, ആ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ്. ഇന്നിവിടെ പി ആർ ഒ ആയി നിയമിതനായി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുമായി മെഡിക്കൽ രംഗവുമായുള്ള ബന്ധം എന്താണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും കിണഞ്ഞ് അന്വേഷിച്ചിട്ടും ഒരു തുമ്പ് പോലും മെഡിക്കൽ ബന്ധമായി അദ്ദേഹത്തിന് എന്ത് ബന്ധമാണ് എന്ന് കണ്ടുപിടിക്കുവാൻ സാധിച്ചിട്ടില്ല. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി സി നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഡി സി സി സെക്രട്ടറി എ പി നാരായണൻ, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, എം പ്രദീപ് കുമാർ, കെ കെ ഫൽഗുനൻ, എ രൂപേഷ്, കെ ജയരാജ്, കെ വി ഭാസ്കരൻ, എൻ ഗംഗാധരൻ, പ്രശാന്ത് കോറോം, കെ ടി ഹരീഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭാ ജനകീയാസൂത്രണ പദ്ധതിയിലൂടെ മണിയറ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിർമ്മിച്ച പുതിയ രണ്ട് ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം നടന്നു. ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ ജനകീയാസൂത്രണ പദ്ധതി 2020-21 ഉൾപ്പെടുത്തി മണിയറ ഗവൺമെന്റ് എൽ പി സ്കൂളിന് നിർമ്മിച്ച രണ്ട് ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം ടി ഐ മധുസൂദനൻ എം എൽ എ നിർവഹിച്ചു. ഏറ്റവും ഉയർന്നവരായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഉയർന്നവരായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഒറ്റ കുട്ടിയുടെ പേര് മതി സ്കൂള് ലാഭകരമാണ്. ലാഭം എന്നത് പണത്തിന് മാത്രം അടിസ്ഥാനത്തിലുള്ള കണക്കിലെടുക്കേണ്ട കാര്യമില്ല. നിലവിലുള്ള ഗവൺമെന്റ് കണ്ടിട്ടുള്ളത് കേരളത്തിൻ്റെ ഒരു സവിശേഷത കുട്ടികളുടെ അടിമത്ത് സ്കൂളുണ്ട് എന്നുള്ളതാണ്. ആ സൗകര്യങ്ങൾ ഒരിക്കലും എടുത്തു പോകരുത് എന്നുള്ള നിർബന്ധത്തിൽ നിന്നാണ് മെച്ചപ്പെട്ട സൗകര്യമുള്ള സംവിധാനമായി ഗവൺമെന്റ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ ഇൻചാർജ് സി വി തമ്പാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, ടി വി രാജൻ, സി ജയ, ടി പി സമീറ, ടി വിശ്വനാഥൻ, വി ബാലൻ, വി വി സജിത, കെ കെ ഫൽഗുനൻ, പി ഭാസ്കരൻ, കെ എം സുലോചന, എം കെ ഗിരീഷ് കുമാർ, പി ഗംഗാധരൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ കെ വിനോദ്കുമാർ, മുൻ ഹെഡ്മാസ്റ്റർ പി ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ പ്രാന്തംചാൽ ചക്ലിയ കോളനിക്കാർക്ക് ഇനി മുതൽ കുടിവെള്ളം വീടിന് മുന്നിലെത്തും. ടി എ മധുസൂദനൻ എം എൽ എ കുടിവെള്ള വിതരണം ഉദ്ഘാടനം ചെയ്തു. വെള്ളം സമയത്ത് വരികയും അപ്പം വെച്ചു പോവുകയും ചെയ്യുന്നതാണ്. ഇന്ന് കുന്നിനുമുകളിലെ പല വീടുകളിൽ ചെന്നപ്പോൾ അവിടെ കണ്ടിട്ടുള്ളത് ജലനിധിയുടെ വലിയ ടാങ്കാണ്. അവർ പറഞ്ഞു ചില മേഖലയിലുള്ള ടാങ്ക് സമ്പൂർണ്ണമായിട്ടുള്ള പരാജയമാണ്.
പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം രൂപ ചെലവിട്ടാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. നിലവിലുള്ള പമ്പ് ഹൌസ് പരിസരത്ത് നിന്നും കോളനിയിലെ എല്ലാ വീടുകളിലേക്കും പൈപ്പിടുകയും ടാപ്പ് സ്ഥാപിക്കുകയും ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല അധ്യക്ഷയായി. വാട്ടർ അതോറിറ്റി പയ്യന്നൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി കെ ഗോവിന്ദൻ നമ്പൂതിരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കരുവള്ളൂർ പെരളം പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുകുട്ടൻ, ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ, ഇ അനീഷ്, കെ മധു, കെ അജിത്ത്, പി പങ്കജാക്ഷി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി കണ്ണപുരം പഞ്ചായത്ത് ഭരണസമിതി കൃഷിഭവന്റെ സഹകരണത്തോടെ കണ്ണപുരം കീഴറ കയറ്റിയിൽ 5 ഏക്കർ കൈപ്പാടിൽ കൃഷി ചെയ്ത നെൽകൃഷി വിളവെടുത്തു. എം വിജിൻ എംഎൽഎ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി അധ്യക്ഷത വഹിച്ചു. 7-ഉം 2 നെല്ലാണ് കൃഷി ചെയ്തത്. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കൃഷിക്ക് നിലം ഒരുക്കിയത്. അനുബന്ധ ജോലികൾ ഭരണസമിതി അംഗങ്ങളും ചെയ്തു. കാർഷിക രംഗത്ത് കണ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടൽ മാതൃകാപരമാണെന്ന് എം വിജിൻ എംഎൽഎ പറഞ്ഞു. അതിമനോഹരമായി വിളഞ്ഞു നിൽക്കുന്ന ഒരു നെൽപ്പാടത്തിൽ നമുക്ക് ഇതിന്റെ വിത്ത് കൊയ്ത്ത് ഉത്സവം നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചത്. തീർച്ചയായും ഇത് ഒരു മോഡലാണ്. നമുക്ക് ഇനിയും സ്ഥലങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഈ നെൽകൃഷി വ്യാപിപ്പിക്കാനും, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ കൃഷി ഓഫീസർ പറഞ്ഞതുപോലെ നെൽകൃഷി മാത്രമല്ല, ഇവിടെ ഭരണസമിതിയിലെ അംഗങ്ങളാണ് ഇതിന് നേതൃത്വം കൊടുത്തതെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എ സുരേന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു. വൈസ് പ്രസിഡന്റ് എം ഗണേശൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വിനീത, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രേമ സുരേന്ദ്രൻ, പഞ്ചായത്ത് അംഗം പി പി പുഷ്പവല്ലി, പഞ്ചായത്ത് സെക്രട്ടറി എം കെ നാരായണൻകുട്ടി, പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ വനജ, പാടശേഖര സമിതി സെക്രട്ടറി പി വി ദാമോദരൻ, ടി വി ലക്ഷ്മണൻ, വി കെ വിജയൻ, കൈപ്പാട് കർഷക സമിതി പ്രസിഡന്റ് കെ വി നാരായണൻ, കൃഷി ഓഫീസർ എ എൻ അനുഷ, ടി കെ ദിവാകരൻ, കൃഷി അസിസ്റ്റന്റ് കെ വി ഉമ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സിപിഐഎം പയ്യന്നൂർ നോർത്ത് ലോക്കൽ സമ്മേളനം കേളോത്ത് നടന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ഐ മധുസൂദനൻ എംഎൽഎ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഉളിയത്ത് കടവ് സ്മാരകം ചരിത്ര പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കണമെന്ന് സിപിഐഎം പയ്യന്നൂർ നോർത്ത് ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. കേളോത്ത് നടന്ന സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ആ പ്രവർത്തന പദ്ധതികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ സമ്മേളനം ഉൾപ്പെടെ നടന്നു വരുന്നത്. ഇവിടെ സൂചിപ്പിച്ചു 23-ാം പാർട്ടി കോൺഗ്രസ് നമ്മുടെ പാർട്ടി രൂപം കൊണ്ട് 100 വർഷം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു കാലമാണ്. കെ കെ കൃഷ്ണൻ, കെ എ സരളഭായി, എം സി അസീസ് എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി കൃഷ്ണൻ, അഡ്വക്കേറ്റ് പി സന്തോഷ്, ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ, പി വി കുഞ്ഞപ്പൻ, കെ രാഘവൻ, പാവൂർ നാരായണൻ, കെ കെ ഗംഗാധരൻ, ടി വിശ്വനാഥൻ, എം ആനന്ദൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നവംബർ 1 വിദ്യാർത്ഥികൾ സ്കൂളിൽ എത്തിച്ചേരുമ്പോൾ നടത്തേണ്ട ഒരുക്കങ്ങളെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പടന്ന ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. വിവിധ മേഖലകളിലുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സംരക്ഷണം നൽകുവാനും നാം മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് 24-ാം തീയതി പടന്ന പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ശുചീകരിക്കാനുള്ള ഒരു ദിവസമായി തെരഞ്ഞെടുത്തുകൊണ്ട് അന്നേ ദിവസം രാവിലെ മുതൽ, അതായത് വാർഡിലെ സ്കൂൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എവിടെയാണോ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന, നിങ്ങളുടെ പ്രദേശത്തുകാർ പഠിക്കുന്ന സ്ഥാപനം, ആ സ്ഥാപനം ബേസ് ചെയ്തുകൊണ്ട് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലമിന്റെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ട്രോമ കെയർ അടക്കം വാർഡുതല ജാഗ്രതാ വളണ്ടിയർമാർ, ക്ലബ്ബ് സന്നദ്ധ സംഘടനകളുടെയും കുടുംബശ്രീ സി ഡി എസിന്റെയും തൊഴിലുറപ്പ് വിഭാഗത്തിന്റെയും പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സന്നദ്ധ കൂട്ടായ്മയിലൂടെ പഞ്ചായത്തിലെ 9 വിദ്യാലയങ്ങളിൽ ഒക്ടോബർ 24 ഏകദിന ശുചീകരണ പ്രവർത്തനം നടത്തും. ഒക്ടോബർ 30 മുഴുവൻ വിദ്യാലയങ്ങളിലും അണുനശീകരണ പ്രവർത്തനം നടത്തുവാനും തീരുമാനമായി. അസിസ്റ്റന്റ് സെക്രട്ടറി കെ വി വിനയരാജ്, വൈസ് പ്രസിഡന്റ് പി ബുഷറ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി വി അനിൽകുമാർ, ടി കെ മുഹമ്മദ് റഫീഖ്, ടി കെ പി ഷാഹിദ, പഞ്ചായത്ത് അംഗങ്ങളായ എം രാഘവൻ, യു കെ മുഷ്താഖ്, എം ബി ഗീത, പി പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തല കാലിത്തീറ്റ വിതരണോദ്ഘാടനം മാത്തിൽ ക്ഷീരോത്പാദക സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല വിതരണോദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതി പ്രകാരം ക്ഷീരസംഘങ്ങളിൽ പാലളക്കുന്ന ക്ഷീരകർഷകർക്കുള്ള കാലിത്തീറ്റ വിതരണത്തിനായി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപയാണ് നീക്കിവെച്ചത്. ഇതുപ്രകാരം ബ്ലോക്ക് പരിധിയിലുള്ള 28 ക്ഷീരസംഘങ്ങളിലെ 1600 കർഷകർക്ക് ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കും. പദ്ധതിയുടെ ഉദ്ഘാടനം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മാത്തിൽ ക്ഷീരോത്പാദക സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ നടന്നു. കർഷകർ ഏറെ പ്രതിസന്ധിയിൽ പോകുന്നുണ്ട്. എന്നിരുന്നാലും ഒരു ഉപജീവന മാർഗം എന്ന രീതിയിൽ ഈ പശു വളർത്തൽ നടത്താതെ നമുക്ക് മുന്നോട്ട് പോകാനും വേണ്ടി പറ്റില്ല. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ക്ഷീരമേഖലയിലുള്ള കർഷകരെ, കാർഷിക മേഖലയിൽ നമ്മൾ ഒട്ടനവധി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി മോഹൻ അധ്യക്ഷയായി. പയ്യന്നൂർ സീനിയർ ക്ഷീര വികസന ഓഫീസർ പി എച്ച് സിനാജുദ്ദീൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജൈവവള യൂണിറ്റ് നിർമ്മാണ പദ്ധതി പ്രഖ്യാപനം വൈസ് പ്രസിഡന്റ് എം വി അപ്പുകുട്ടൻ നിർവഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് ബി ഡി ഒ അജിത് കുമാർ, ക്ഷീര വികസന വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ ദീപു എം വി, യു വി ശശീന്ദ്രൻ, ലിസി എലിയാസ്, വിനയൻ എം, രശ്മി ടി കെ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ സഹകരണ ആശുപത്രിയുടെ സ്ഥാപക പ്രസിഡന്റും മുൻ എം പിയുമായിരുന്ന ടി ഗോവിന്ദന്റെ 10-ാമത് ചരമവാർഷിക ദിനം സഹകരണ ആശുപത്രിയിൽ ആചരിച്ചു. ടി എ മധുസൂദൻ എം എൽ എ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ സഹകരണ ആശുപത്രിയുടെ സ്ഥാപക പ്രസിഡന്റും മുൻ എം പിയുമായിരുന്ന ടി ഗോവിന്ദന്റെ 10-ാമത് ചരമവാർഷിക ദിനം പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ ആചരിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അത് സഫലമാക്കുന്നതിന് കഴിഞ്ഞു എന്ന് മാത്രമല്ല, നമ്മുടെ ജില്ലയിലെ സംസ്ഥാനത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന, ഏറ്റവും വിപുലവും ഏറ്റവും വലിയ നിലയിൽ ജനങ്ങൾക്ക് ഗുണപരമായി മാറുകയും ചെയ്തിട്ടുള്ള ഒരു സഹകരണ ആതുരാലയമായി പയ്യന്നൂർ സഹകരണ ആശുപത്രി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ആശുപത്രി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി വി അജയകുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ടി വി കുഞ്ഞിക്കണ്ണൻ, ഡോക്ടർ പി പുഷ്പാംഗദൻ, എം ആനന്ദൻ, ആശുപത്രി സെക്രട്ടറി കെ വി സന്തോഷ്, സി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ജസീറിന്റെ നേതൃത്വത്തിൽ സൗജന്യ ഷുഗർ പരിശോധനയും ജീവനക്കാരുടെ നേതൃത്വത്തിൽ ആശുപത്രി ശുചീകരണവും നടന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സിപിഐഎം കടന്നപ്പള്ളി നോർത്ത് ലോക്കൽ സമ്മേളനം ചന്തപ്പുര കാന ബാലകൃഷ്ണൻ നമ്പ്യാർ നഗറിൽ നടന്നു. സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം സി കൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് നമ്മുടെ പാർട്ടി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനിടയിൽ ഇടക്കാല മുദ്രാവാക്യങ്ങളും അടവുകളും എല്ലാം രൂപീകരിച്ച് അതിലേക്കുള്ള ഒരു പ്രയാണത്തിലാണ് നമ്മളിപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത്. അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ സമ്മേളനങ്ങൾ ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമ്മേളനത്തിൽ കെ മോഹനൻ, യു രജിൻ, സി ഐ വത്സല എന്നിവരടങ്ങുന്ന പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. ടി വി ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം പി പി ദിവ്യ, മാടായി ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ, ഐ വി ശിവരാമൻ, സി എം വേണുഗോപാലൻ, പി പി പ്രകാശൻ, ടി വി പത്മനാഭൻ, ഇ പി ബാലൻ, പി വി ഭാസ്കരൻ എന്നിവർ സംബന്ധിച്ചു. പിലാത്തറ കുറ്റൂർ റോഡിൽ ചന്തപ്പുര കണ്ടോന്താർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ശാസ്ത്രീയമായി ഓവുചാലുകൾ നിർമ്മിക്കണമെന്ന് സിപിഐഎം കടന്നപ്പള്ളി നോർത്ത് ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ടി വി ചന്ദ്രൻ സെക്രട്ടറിയായി 15-അംഗ ലോക്കൽ കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്തറ.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചെറുതാഴം മണ്ഡലം വാർഷിക സമ്മേളനം പിലാത്തറ KSTP റോഡിലെ ഓസ്ട്രേലിയ റെസ്റ്റോറന്റ് ഹാളിൽ നടന്നു. ചെറുതാഴം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PV സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ സമ്പത്തിക ലോകത്തിൻ്റെ തന്നെ സമ്പത്തികളില്ല മൊത്തം താറുമാറാക്കിയ ഒരു മഹാമാരി. ആ മഹാമാരി ഈ ലോകത്തിൽ നിന്ന് തന്നെ വളരെ പെട്ടെന്ന് മാറിപ്പോകട്ടെ എന്ന് നമുക്ക് ആദ്യമായി സർവേശ്വരനോട് പറയാം. KSSPA മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഇ രവീന്ദ്രൻ വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. KSSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി കരുണാകരൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. KP രാമകൃഷ്ണൻ, ഇ രവീന്ദ്രൻ, ടി കരുണാകരൻ മാസ്റ്റർ, കെ രാമകൃഷ്ണൻ, അബ്ദുൽ ഖാദർ മാസ്റ്റർ, വി എൻ രമണി, എൻ തമ്പാൻ മാസ്റ്റർ, MP ദാമോദരൻ, പി കുട്ടിക്കൃഷ്ണൻ, എം നാരായണൻ നമ്പൂതിരി, VV വിജയൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. നവംബർ 1 സ്കൂൾ തുറക്കുന്നതിന്റെ മുന്നോടിയായി സ്കൂളുകൾ ശുചീകരിച്ച് കെയർ പഴയങ്ങാടി. മാടായി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീദ ഒടീൽ ഉദ്ഘാടനം ചെയ്തു. മാടായി ഗ്രാമപഞ്ചായത്തിലെ സ്കൂളുകൾ ശുചീകരിച്ച് മണുവിമുക്തമാക്കിയും കെയർ പഴയങ്ങാടി മാതൃകയായി. പ്രവൃത്തി ഉദ്ഘാടനം പഴയങ്ങാടി GMUP സ്കൂളിൽ മാടായി ഗ്രാമപഞ്ചായത്ത് സമിതി അധ്യക്ഷ റഷീദ ഒടീൽ ഉദ്ഘാടനം ചെയ്തു. റഹ്മാൻ CP അധ്യക്ഷത വഹിച്ചു. MP കുഞ്ഞിക്കാതിരി, ഒ ബഷീർ, കെ ശ്രീജ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുന്നരു AUP സ്കൂളിൽ PP ചന്ദ്രൻ സ്മാരക സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. അനുസ്മരണവും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് VV ഷൈമ സ്കോളർഷിപ്പ് വിതരണം നടത്തി. PTA പ്രസിഡന്റ് PP ജാക്സൺ, PP അരുൺകുമാർ, രേഷ്മ പ്രവീൺ, PV വിനോദ് മാസ്റ്റർ, HM സതി ടീച്ചർ, വാർഡ് മെമ്പർ സജിനി NV, പ്രമോദ് മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.